കഴിഞ്ഞ 3 ദിവസമായി റാന്നി നേരിട്ട ഏറ്റവും വലിയ പ്രളയത്തിനൊപ്പം നേതൃത്വം കൊടുത്ത രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുത്ത റാന്നിയുടെ MLA രാജുറാം സാറും ഫയർഫോഴ്സ് ടീമുമാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം രാജുറാം സാർ ഒന്ന് സംസാരിക്കും. മിനിഞ്ഞാന്ന് രാത്രി 3 മണിക്കാണ് ഞാൻ റാന്നി ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ചാർജ് ശ്രീ പ്രദീപിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനോടൊപ്പം ചേർന്നത്. ഏതാണ്ട് 1600 ആളുകളെയാണ് റാന്നി ഫയർ സ്റ്റേഷൻ്റെ ഫയർ ഇവിടുത്തെ റബ്ബർ ടങ്കി രക്ഷപ്പെടുത്തിയത്. എന്തായാലും 3 ദിവസമായി വലിയ ശ്രമകരമായ ദൗത്യമാണ്. 19 ഫയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് അവരെല്ലാം ചേർന്ന് മറ്റ് 1 ടീം 800 ആളുകളെ, കോസ്റ്റ് ഗാർഡ് 10,000 ആളുകളെ, അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സേവനം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വീടിന് ചുറ്റും അല്ലെങ്കിൽ 2-ാം നിലയിലും 1-ാം നിലയിലും കുടുങ്ങിപ്പോയ ആളുകളെ നമ്മൾ മറുകരയിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ളത്. ഇപ്പം വലിയ ഭക്ഷ്യക്ഷാമമാണ്. അതുകൊണ്ട് ഞങ്ങൾ വിവിധ സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരുന്ന ഭക്ഷണം ഞങ്ങൾ വിതരണം ചെയ്യുന്ന തിരക്കിലാണ്. ഇപ്പോൾ ക്രെഡായി കേരള കേബിൾ ഇപ്പോൾ ഞങ്ങൾ കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഇന്ത്യ സംഘടനയുടെ എറണാകുളം യൂണിറ്റ് നൽകുന്ന 10,000 പാക്കറ്റ് ബ്രെഡ്, അതിൻ്റെ ജാം, വെള്ളം, അത് ഞങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് യാത്രാ സൗകര്യമില്ലാതെ, ഭക്ഷണമില്ലാതെ കഴിയുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ ശ്രമം ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഷോർട്ട്.